Hello guys, it's me Nikhil. And in the review, TATA ALTROZ in the DCA version of the model. ALTROZ in the automatic version. Randarthi launch is the E1D. Randarthi DCA version. Dual clutch automatically. അപ്പോൾ ഈ വണ്ടിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാ ഓട്ടോമാറ്റിക്കിനെ പോലെ ലാഗോ കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോ എൻ്റെ ഒരു 2000 കിലോമീറ്റേഴ്സിന്റെ റിവ്യൂ ആണ് ഇപ്പോ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം പേഴ്സണലി ഞാൻ ഒരു ടാറ്റ എൻതുസിയാസ്റ്റ് ആണ്. ടാറ്റ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വണ്ടി ഒപ്റ്റ് ചെയ്യാൻ. കാരണം ഫാമിലി യൂസിന് സിറ്റി യൂസിനൊക്കെ ഏറ്റവും ബെറ്റർ ആയ ഇതാണ്. പിന്നെ ഞാൻ തിരുവനന്തപുരം വരെ ഈ വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. അപ്പം ട്രാഫിക്കിലായാലും ശരി സാധാ ഹൈവേ ക്രൂസിങ്ങിലായാലും ഈ വണ്ടി തരുന്ന ഒരു കോൺഫിഡൻസ് വേറൊരു വണ്ടി എനിക്കിതുവരെ തരാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇതിനെ കോമ്പറ്റീഷനായിട്ട് എല്ലാവരും കാണുന്നത് നമ്മുടെ സ്വിഫ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുകയാണെങ്കിൽ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തത് ടാറ്റയുടെ ബോൾട്ട് ആയിരുന്നു, ഫുൾ ഓപ്ഷൻ XT. 2015 ആ വണ്ടി എടുത്തിരുന്നത്. ആ വണ്ടി ഏകദേശം 50K കിലോമീറ്റേഴ്സ് ഓടിയിരുന്നു. ആ വണ്ടിയിലുണ്ടായിരുന്ന കോൺഫിഡൻസാണ് എന്നെ ഈ വണ്ടിയിലേക്കും കൂടി നയിച്ചത്. ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് വെച്ചാൽ വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. ഒരു വൺ മസ്കുലിൻ ലുക്കുള്ള വണ്ടിയാണ്. ഈ വണ്ടിയിൽ വരുന്ന ഫീച്ചേഴ്സ് ഒട്ടനവധി ഉണ്ട്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ നമുക്ക് പറയാം. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ ബോണറ്റ് ഒരു അഗ്രസീവ് ലുക്കാണ് വരുന്നത്. പിന്നെ ബാഡ്ജിങ് ഒക്കെ പഴയ പോലെ തന്നെ ആണ് കൊടുത്തിട്ടുള്ളൊരു ചേഞ്ചില്ല. പിന്നെ ക്രോം ഫിനിഷിങ് രണ്ട് സൈഡിലേക്കും എക്സ്റ്റെൻഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ പറയുകയാണെങ്കിൽ പിന്നെ ഒരു ഹണികോം ടൈപ്പ് ഗ്രില്ല് തന്നെയാണ് പ്രൊവൈഡ് ചെയ്തത്. അത് ബ്ലാക്ക് കളറിലാണ്, ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത്. DRL പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം പുതിയ മോഡലിൽ. നമ്മുടെ ഹെഡ്ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇപ്പം പ്രൊജക്റ്റഡ് ഹെഡ്ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഹെഡ്ലൈറ്റ്സ്. അപ്പം അതിൽ സെൻസർ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിൻഡ്ഷീൽഡില്. പിന്നെ ഇതിൻ്റെ മോഡിലേക്ക് ഇട്ടാൽ മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. നമ്മൾ സൈഡ് വ്യൂ ഒന്ന് നോക്കാം. നമ്മൾ മിറർ നോക്കുകയാണെങ്കിൽ മിററിൽ ഇൻബിൽഡ് ഇത് വരുന്നില്ല, ഇൻഡിക്കേറ്റേഴ്സ് വരുന്നില്ല. അതിൻ്റെ പകരം ബോഡിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സ്. അതിൻ്റെ പകരമായിട്ട് ചെറുതായിട്ടൊരു ക്രോം ഫിനിഷിങ് നല്ല ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട് കമ്പനി. പിന്നെ ഡോറുകളിലുള്ള പ്രൊട്ടക്ടർ എക്സ്ട്രാ ഷോറൂമിൽ നിന്ന് വെച്ചതാണ്. അതുപോലെ നമ്മൾ ഡോറുള്ള വൈസറും ഷോറൂമിൽ നിന്ന് ഫിക്സ് ചെയ്തതാണ്. ഫുൾ ഓപ്ഷൻ വണ്ടി ആയതുകൊണ്ട് തന്നെ അലോയാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. 16 ഇഞ്ച് റിം സൈസാണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ ഗുഡ്ഡിയറിൻ്റെ ടയർ തന്നെയാണ് നമ്മൾ പഴയ കാറുള്ള പോലെ ഗുഡ്ഡിയറിൻ്റെ ടയർ തന്നെയാണ് ഇപ്പോഴും ഈ കാറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്രിപ്പിലും എല്ലാത്തിനും ആ പെർഫോമൻസിലും ആ ടയറുണ്ട്. ഈ കാറ് വന്നിട്ട് ഡുവൽ ടോൺ കളറിലാണ് വന്നിട്ടുള്ളത്. ടോപ്പ് സൈഡ് ബ്ലാക്ക് കളറിലാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് ഫുൾ ഓപ്ഷൻ കാർ ആയതുകൊണ്ട് തന്നെ ഡിഫോറും വൈപ്പറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാഡ്ജിങ് സെയിം ആസ് ഓൾ ടാറ്റ, സെയിം തന്നെയാണ് സൈസിലും കാര്യത്തിലും. കുറച്ച് അഗ്രസീവായ ടെയിൽ ലാമ്പ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കാറിൽ. സാധാരണ നമ്മൾ ടാറ്റ ഹാരിയറിലും സഫാരിയുള്ള പോലെ തന്നെ സെയിം ഡിസൈനിൽ ചെറിയ വേരിയേഷനാണ് വരുന്നുള്ളൂ. ഒരു അഗ്രസീവാണ്. നമ്മുടെ ബൂട്ടിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ കീലെസ് ആണ്, ഓൺലി സെൻസർ ആണ് ഉള്ളത്, സ്വിച്ചിങ് ആണ് സിസ്റ്റം. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ സാധാ എല്ലാ കാറിലുള്ളതിനേക്കാൾ കൂടുതൽ ബൂട്ട് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 345 ലിറ്ററാണ് ബൂട്ട് സ്പേസ് വരുന്നത്. പിന്നെ ഇതിൽ ഏറ്റവും നല്ലൊരു ഫങ്ഷൻ എന്താണ് ഇപ്പോൾ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ടയർ ഇൻഫ്ലേഷനിങ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. എല്ലാം കൺസീൽഡ് ആണ്. നമ്മുടെ റിഫ്ലക്ടേഴ്സും സ്റ്റെപ്പിനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുള്ളത്. അതുപോലെ കമ്പനി നൽകിയിട്ടുള്ളത് 15 ഇഞ്ച് നോൺ അലോയ് ടയറാണ് സ്റ്റെപ്പിനായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വണ്ടീൻ്റെ റിയർ വ്യൂ ക്യാമറ ഹൈഡ് ചെയ്ത രീതിയിൽ തന്നെ കൺസീൽ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. ALTROZ എന്നുള്ള ഒരു ബാഡ്ജിങ്ങും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടീൻ്റെ പുറകുവശത്തായിട്ട് തന്നെ DCA എന്നൊരു ബാഡ്ജിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ALTROZ വെഹിക്കിൾസിനായിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു ബാഡ്ജിങ് കൊണ്ടേ അത് പറ്റുന്നുള്ളൂ. ഇതിൽ പറയാനുള്ളത് ക്ലച്ച് ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ എനിക്ക് വണ്ടിയിൽ ഇതുവരെ ഒരു പവർ ലാഗ് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല ഈ കാറിൽ ഇതുവരെ. ഇതിലൊരു ക്രീപ്പ് മോഡ് ഉള്ളതുകൊണ്ട് തന്നെ വണ്ടി 10-15 കിലോമീറ്റേഴ്സ് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ ഒരു ലാഗും ഇല്ലാതെ ഈസി ആയിട്ട് ഓടിച്ചുകൊണ്ടാകാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഡോറ് നോക്കുകയാണെങ്കിൽ ഡുവൽ ടോൺ കളറിലാണ് വരുന്നത്. ബ്ലാക്ക് കളറിലും വൈറ്റ് കളറിലുമാണ് വരുന്നത്.
ഡോർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ലോക്കിൻ്റെ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ക്രോം ഫിനിഷിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ റിയർ എ സി വെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ചാർജിങ് പോയിൻറ്റും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എക്സ്ട്രാ അഡാപ്റ്റർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാവുന്നതായിരിക്കും. ഇതിൽ പ്രൊവൈഡ് ചെയ്തിരുന്നത് കമ്പനി തരുന്ന തന്നെ ലെതർ സ്റ്റിച്ചിങ് ആണ്. സീറ്റ് കവർ തന്നിട്ടുള്ളത് ബ്രീത്തബിൾ മെഷീൻ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് കമ്പനിയിൽ നിന്ന് ചെയ്ത് തന്നെയാണ്. കമ്പനി നമുക്ക് തന്ന ഫ്ലോർ മാറ്റും എല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്ത് തന്നെയാണ്. ഹെഡ്റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ്, ഇതേപോലെ അഡ്ജസ്റ്റബിൾ ആണ്. പിന്നെ ഒരു ആംറസ്റ്റും വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നോർമൽ ഒരു നോർമൽ ആംറസ്റ്റ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കീലെസ് എൻട്രി ഉണ്ട്. ഇതിപ്പം ലോക്കായി, ഇതിപ്പോൾ കീൻ്റെ അടുത്തുള്ളതുകൊണ്ട് തന്നെ ഇതായി. 90 ഡിഗ്രി ഡോർസ്, അതേപോലെ തന്നെ മിറർ ഫോൾഡിങ് ആണ്, കാര്യങ്ങളാണ്. വണ്ടിയെ മെയിൻ പറയുകയാണെങ്കിൽ പഴയ പോലെ തന്നെ ഹർമാൻ്റെ സൗണ്ട് സിസ്റ്റം തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതും കാണുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മളെ കാറിന് കമ്പനി പ്രൊവൈഡ് ഫുൾ ഓപ്ഷൻ കാറായത് കൊണ്ട് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് സ്റ്റിയറിംഗിൽ വരുന്ന ഈ ലെതർ സ്റ്റിച്ചിങ്. ഇതിൽ നമ്മൾ മോഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ പഴയ പോലെ തന്നെ ഇൻ്റർഫേസിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോളിയം അഡ്ജസ്റ്റിങ്, പിന്നെ കോള് സംസാരിക്കാനുള്ളത്, ഓൾ നമ്മളെ കമാൻഡ് കൊടുക്കാനുള്ളത്, പിന്നെ ഹോൺ ഈ രണ്ട് സൈഡിലായിട്ട് കൊടുത്തു. നടുക്കിൽ ആ ഹോൺ പൊസിഷനിങ് മാറ്റി രണ്ട് കുറച്ച് പ്രീമിയം കാറിൻ്റെ ലെവലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ക്രൂസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട് കാറിന്. ക്രൂസ് കൺട്രോൾ ഞാൻ യൂസ് ചെയ്തിടത്തോളം ഇറ്റ്സ് വെരി ബെനിഫിറ്റിങ്. ഹൈവേയിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഹൈവേ ക്രൂസിങ്ങിൽ ക്രൂസ് കൺട്രോൾ യൂസ് ചെയ്യാം. ഇതുപോലെ നമ്മൾ പോകുന്നത് സാധാ പോലെ തന്നെ നമ്മളെ വൈപ്പർ പൊസിഷനിങ്ങൊക്കെ ലെഫ്റ്റ് സൈഡിലും ലൈറ്റിംഗ് പൊസിഷനൊക്കെ റൈറ്റ് സൈഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പം നമ്മൾ കിടക്കുന്നത് ഓഫ് പൊസിഷനിലാണെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ആണ്. ഹെഡ്ലൈറ്റ് ഇതിട്ട് കഴിഞ്ഞാലാണ് ലൈറ്റ് സെൻസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഓട്ടോ ഡിമ്മിങ്, ഓട്ടോ ഹെഡ്ലൈറ്റ് ഓൺ ഓഫ് ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. എല്ലാം സാധാ പോലെ തന്നെ. ഗ്രീനിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ഒരു സൈഡിൽ ഡിസ്പ്ലേ ഡിജിറ്റലാണ്, സ്പീഡോമീറ്റർ കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാധാ മാനുവലിലാണ്, അനലോഗ് ആയിട്ടാണ്. പിന്നെ ആർ പി എം എല്ലാം നമ്മൾ കാണുന്ന പോലെ തന്നെ സാധാ എല്ലാം ഗിയർ പൊസിഷനിങ് കറക്റ്റ് ഏതാണോ അതൊക്കെ കാണിക്കുന്നുണ്ട്. ട്രിപ്പ് കാര്യങ്ങൾ നമുക്ക് രണ്ട് ട്രിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, രണ്ട് ട്രിപ്പ് ഉണ്ട്. ഇപ്പോൾ 13.5 ടൗണിൽ വണ്ടി ഓടിച്ചതിൻ്റെ മൈലേജ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ കളറിൽ കാണുന്നതാണ് നമ്മുടെ ഫ്യുവലിൻ്റെ എത്ര ലെവലുണ്ടെന്ന് കാണിക്കുന്ന ഒരു ഇത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ സെയിം ഹർമാൻ്റെ ടച്ച് സ്ക്രീന്, 15 ടച്ച് സ്ക്രീനാണ് കൊടുത്തിട്ടുള്ളത്. ആംബിയന്റ് ലൈറ്റിംഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ആംബിയന്റ് ലൈറ്റിംഗ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ വെളിച്ചമുള്ളതുകൊണ്ട് കാണുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബാക്കി ഇതിൽ മോഡുകളൊന്നും ഓട്ടോമാറ്റിക് വെർഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടില്ല കമ്പനി. അത് എന്തോ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്, കാരണം ഇനിയും എമൗണ്ട് വണ്ടീൻ്റെ കൂടാം. കാരണം ഈ വണ്ടി ഓൺ റോഡിൽ ഇപ്പോൾ എനിക്ക് വന്നത് 1,140,000 രൂപയാണ് വന്നിട്ടുള്ളത്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ഈ വണ്ടിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അത് എഫിഷ്യൻ്റ് ആണ്. ഹൈപ്പർ കൂളിംഗ് സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ഞാൻ യൂസ് ചെയ്തത് ആകെ 2 പ്രാവശ്യമാണ്. അതിൽ ഒരു പ്രാവശ്യം കറക്റ്റ് ഇത് ഓൺ ചെയ്യുന്നതോട് ബന്ധിച്ചിട്ട് നമ്മുടെ ലെഫ്റ്റ് ഡ്രൈവർ സൈഡ് ഗ്ലാസ് താഴ്ന്നായിരിക്കും വിൻഡോ. പിന്നെ അത് മാനുവലി തന്നെ നമ്മൾ അടച്ചു വെക്കേണ്ടതാണ്. അങ്ങനത്തെയുള്ളൂ. പിന്നെ അൾട്രോസ് എന്നുള്ളൊരു ചെറിയൊരു ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് അത്ര വലിയ ക്ലാരിറ്റി ഇല്ല, ഒരു കാണുന്നില്ല. ഒരു ചെറുതായിട്ട് സൺഗ്ലാസ് ഒരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സാധാ LEDയിലാണ് ഇപ്രാവശ്യം ലൈറ്റ് കൊടുത്തിട്ടുള്ളത്, നമ്മളെ ഡോർ ലൈറ്റിങ്. ഗിയർ ലിവർ പറയുകയാണെങ്കിൽ ലെതറിൻ്റെ ചെറിയ സ്റ്റിച്ചിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ചേഞ്ച് ചെയ്യുന്നതിന് ബന്ധിച്ചിട്ടാണ് ഇവിടെ ഒരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, അതിനനുസരിച്ചാണ് ഗിയർ പൊസിഷനിങ് മാറ്റുക. ഇപ്പോൾ പാർക്കിങ്ങിലാണെങ്കിൽ ഒരു ഹോൾഡ് പൊസിഷനിലാണ് വണ്ടി നിൽക്കുന്നത്. ഇവിടെയായിട്ട് ചെറുതായിട്ട് നമ്മൾ ഡോർ ലോക്കിംഗ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ലോക്കും അൺലോക്കും ഇതിലാണ് വർക്ക് ചെയ്യുന്നത്. ഡോർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സ്റ്റോറേജ് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട് ഡോർ സൈഡിൽ. പഴയ ബോൾട്ടിലൊന്നും ഇത്രയും സ്റ്റോറേജ് സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ലായിരുന്നു. ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഡെഡിക്കേറ്റഡ് ആയിട്ട് വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള ഒരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ പിന്നെ നമ്മൾ പേപ്പേഴ്സും കാര്യങ്ങളും എന്തെങ്കിലും ചെറുത് വെക്കാനും അതിനുള്ള കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു ഹിഡൻ കമ്പാർട്ട്മെൻറ്റ് പോലെ സാധാ നമ്മൾ ടോളിൻ്റെ പേപ്പേഴ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പേപ്പേഴ്സ് വെക്കാനും വേറെ ഹിഡൻ കമ്പാർട്ട്മെൻറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് കീലെസ് കാറ് തന്നെ ആയതുകൊണ്ട് ഒരു സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ചിങ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഓക്സിലറി ലൈറ്റ് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സ്വിച്ചിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തുള്ള സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹസാർഡ് പോലെ ബാക്കിൽ ടെയിലിൽ ഒരു റെഡ് ലൈറ്റിൻ്റെ ആണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വണ്ടിയിലെ മേജർ നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പാർട്ട്മെൻറ്റ് കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ള പോലെ ഒരു എക്സ്ട്രാ ഒരു കമ്പാർട്ട്മെൻറ്റ് ഉള്ള പോലെ ഇവിടെയും നമുക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇതാണ് വണ്ടിയുടെ കീലെസ് ചാവി ഇതാണ് കൊടുക്കുന്നത്. ഇത് ഇവിടെ വെക്കാനാണ്. ഇതിനുള്ള ഡെഡിക്കേറ്റഡ് കമ്പാർട്ട്മെൻ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എംബ്ലം വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയിലുള്ളിൽ സെൻസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെ ചാവി വേണമെന്നുള്ളതാണ് മേജർ ഒരു നല്ലൊരു ഫീച്ചറും ഒരു ചെറിയ ഡ്രോബാക്കും. ചില സമയത്ത് വന്ന് മറന്നു വെച്ച് കഴിഞ്ഞാൽ ലോക്കായി കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ വേറെ ഉണ്ട്. നമുക്കിവിടെ ഒരു ചെറിയൊരു ഹിഡൻ കമ്പാർട്ട്മെൻറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിൽ വെച്ചിട്ടുള്ളത് എയർ പ്യൂരിഫയിങ് സ്പ്രേ ഒക്കെയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതിൽ വെക്കാം. ഇത് മെജോറിറ്റി ഇത് നല്ലൊരു യൂസാണ്. പിന്നെ ഇത് സ്ലൈഡിങ് എന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറച്ചുകൂടി വൺ ഹാൻഡ് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒരു ഫീലിന് വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ കാണുന്ന പോലെ തന്നെയാണെങ്കിൽ നമ്മൾ സീറ്റൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്ത് തരുന്നു ഫുൾ ഓപ്ഷൻ വണ്ടിയിൽ കൊടുക്കുന്ന പോലെ തന്നെ. ചെറിയ ബ്രീത്തബിൾ ലെതറിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാ വണ്ടിയിലും ഇപ്പോൾ ടാറ്റയിലെ വണ്ടികളിൽ മിക്കതും കാണുന്ന പോലെ തന്നെ പ്രീമിയം കാറുകളായ സഫാരി, ഹാരിയർ, നെക്സോണിലുള്ള പോലെ അതേ പ്രീമിയം, അതായത് ഇവർ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വണ്ടി ആയതുകൊണ്ട് തന്നെ പ്രീമിയമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ള സീറ്റ്. ഒരു ബക്കറ്റ് സീറ്റ് രൂപേനാണ്. നല്ലൊരു സപ്പോർട്ടുണ്ട്. അതേപോലെ തൈ സപ്പോർട്ടും വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രൈവർ സീറ്റിൽ മാത്രമാണ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുള്ളത്. അത് ഈ സൈഡിൽ ചെറിയൊരു ലിവർ കൊടുത്തിട്ടുണ്ട്. അത് മാനുവൽ ക്രാങ്കിങ്ങിനനുസരിച്ചിട്ട് ഇത് കണ്ടില്ലേ, ഇങ്ങനെ മാനുവൽ ക്രാങ്കിങ്ങിൽ, അതായത് ഹെവി മാനുവൽ ക്രാങ്കിങ് അല്ല, ജസ്റ്റ് ഒരു ഫിംഗറിനോട് ജസ്റ്റ് ചെയ്യാൻ പറ്റും. ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്താൽ മതി. അതേപോലെ താഴോട്ടും മുകളിലും നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇവിടെ ഉള്ള ചെറിയൊരു യു എസ് ബി പോർട്ട് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് നമ്മളെ ഫോണിന് കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ്രോയിഡ് ഓട്ടോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഫോണിൻ്റെ ഇൻ്റർഫേസിംഗ് ആയ മാപ്പ് കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ ഇവിടെ ഒരു പവർ സോക്കറ്റ്, 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അഡാപ്റ്റേഴ്സ് വെച്ചിട്ട് ചാർജ് ചെയ്യാനുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാനിതിൽ ഒരു എക്സ്ട്രാ ക്യാമറ ഫിക്സ് ചെയ്തിട്ടുണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയുള്ള. അപ്പം അതിന് വേണ്ടിയുള്ള പവർ കൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ യൂണിറ്റ്. നമ്മളിനി കാണുകയാണെങ്കിൽ ഒരു ഡുവൽ ടോൺ ഫിനിഷിംഗ് ആണ് ഇപ്പം നമ്മുടെ ഇൻറ്റീരിയറിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ മുകളിൽ ബ്ലാക്ക് ആണെങ്കിൽ ഇവിടെ ഒരു വൈറ്റ് ഫിനിഷിങ്ങിലാണ് കൊടുത്തിരുന്നത്. അത്യാവശ്യം നല്ലൊരു ഹാർഡ് പ്ലാസ്റ്റിക്കിൻ്റെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റാറ്റ്ലിംഗ് സൗണ്ടോ ഒന്നുമില്ല. ഏതും ഇപ്പം ഹൈവേയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ റോഡുകൾ ഭയങ്കര റാഷാണ്. എന്നിട്ട് യൂസ് ചെയ്തപ്പോൾ എനിക്ക് റാറ്റ്ലിംഗ് സൗണ്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അതേപോലെ തന്നെ സാധാ നമ്മൾ ഇതിൽ കൊടുത്തുകൊണ്ട് ഒരു സിൽവർ ഫിനിഷിങ്ങിൽ ഒരു നല്ലൊരു ഒഴുകുന്ന ഒരു നല്ലൊരു ഫീലിലാണ് ഡാഷ് ബോർഡ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ എ സി വെൻസ് കാര്യങ്ങൾ മാനുവലി അഡ്ജസ്റ്റബിളാണ്. അതേപോലെ 4 കറക്റ്റ് മാനുവലി അഡ്ജസ്റ്റബിളാണ്. അപ്പം പിന്നെ ഗ്ലോവ് ബോക്സ് കമ്പാർട്ട്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇത് എ സി യൂണിറ്റ് ഇതിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾക്കും തണുപ്പിച്ച് വെക്കാം, കേക്ക് കാര്യങ്ങളും പിന്നെ എന്താണെങ്കിലും. ഒരു ചെറിയൊരു രീതിയിൽ പെന്ന് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഇത് കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 2 വാട്ടർ ഗ്ലാസുകൾ വെക്കാം നമ്മൾ യൂസ് ചെയ്യും വണ്ടിയിൽ നിന്ന് സ്റ്റിൽ ആയിട്ട് നിൽക്കുമ്പോഴുള്ള ടൈമിലുള്ള. പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ഡുവൽ ടോൺ ഉള്ള പോലെ തന്നെ മുകളിൽ കൊടുത്തിട്ടുള്ള റൂഫിൻ്റെ ഇതൊക്കെ കറക്റ്റായിട്ടാണ്, കാരണം നല്ലൊരു പ്രീമിയം ലുക്ക് തരുന്ന രീതിയിലാണ്. അതേപോലെ നമുക്ക് ജസ്റ്റ് ഒരു നോർമൽ സൺഷേഡാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കോ പാസഞ്ചർ സീറ്റിലാണ് നമ്മൾ ജസ്റ്റ് ഇത് നമ്മളൊരു മിറർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിലെ ഏറ്റവും ഡ്രോബാക്ക് ആയിട്ട് വരുന്നത് രാത്രി ടൈമുകളിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ നോക്കുകയോ ഫേസ് എന്തെങ്കിലും ക്ലീനോ നോക്കുകയാണെങ്കിൽ ഇതിൽ ലൈറ്റ് എന്നൊരു ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടില്ല. ബാക്കി പ്രീമിയം കാറുകളുള്ള പോലെ ഇവിടെ ലൈറ്റിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല. ഈ വണ്ടീൻ്റെ ഏറ്റവും നല്ലൊരു ഫീച്ചറാണ് എനിക്ക് തോന്നിയത്, പ്രായമായൊരു വീട്ടിലുണ്ട്. അപ്പോൾ എൻ്റെ അച്ഛമ്മയായാലും അമ്മമ്മയായാലും ശരി, ആരെയാണെങ്കിലും വണ്ടിയിൽ ഇപ്പം അവർക്ക് സാധാരണ കാറുകളാണെങ്കിൽ ജസ്റ്റ് ഈ 45 ഡിഗ്രി ഇത്രയേ വരാറുള്ളൂ, മാക്സിമം 40-50 ഡിഗ്രീസ് വരും.
അപ്പം ഈ ഈസി ആയിട്ടുള്ളോട്ട് ഇരിക്കാനോ പുറത്തേക്ക് ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം മുട്ടുവേദന ഉള്ള ഒരു പ്രായവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടല്ല. പക്ഷേ ഈ കാറിൻ്റെ അൾട്രോസിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ 90 ഡിഗ്രി ഡോറാണ്. ഈസി ആയിട്ട് അകത്തേക്ക് പോകാൻ, ഈസി ആയിട്ട് പുറത്തേക്ക് വരാനുള്ള ഒരു ഓപ്ഷനാണ് ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. അതെനിക്ക് ഏറ്റവും ഉപകാരമുള്ള രീതിയിൽ ടാറ്റേനോട് അത് എനിക്കൊരു വല്ലാത്തൊരു നന്ദി പറയാൻ തന്നെ ഉണ്ട്. അപ്പം ജസ്റ്റ് ഇതാണ് ഈ വണ്ടികളെ കുറിച്ച് നോർമലായിട്ട് പറയാനുള്ളത്. ഓട്ടോ ഫോൾഡിങ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇപ്പം നമ്മുടെ ചാവിയിൽ ജസ്റ്റ് ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫോൾഡിങ് മിറേഴ്സാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു സേഫ്റ്റി ഫീച്ചറാണ്. ഇപ്പോഴത്തെ എല്ലാ കാറുകളിലും കാണുന്ന പോലത്തെ പ്രീമിയം ഫീച്ചറാണ് കൊടുത്തിട്ടുള്ളത്. വണ്ടിക്ക് വരുന്ന ഒരു പോരായ്മ എന്ന രീതിയിൽ പറയാൻ പറ്റില്ലെങ്കിലും റെയിൻ സെൻസിങ് വൈപ്പേഴ്സ്, അതായത് സെൻസേഴ്സ് ഇതിലൊന്നും യൂസ് ചെയ്യില്ല, സാധാ മാനുവലായിട്ട് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്.